BTS മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. നമസ്കാരം. ബഹുമാന്യായ പണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ റാബിയത്ത്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യായ രോഹിൽനാഥ്, ചെയർപേഴ്സൺ അനീറ്റ ദീപ്തി, വേദിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മജീദ് മാസ്റ്റർ, സഞ്ചരം കടന്നിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽകുമാർ, ഗിരീഷ് ബാബു, സദക്കത്ത് നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരണീയനായ പി ആർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് ഇത്തരമൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സെപ്റ്റംബർ 8 ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ നമ്മുടെ പാണ്ടിക്കാട് 1921 സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾക്കും ഒരുപാട് മുഹൂർത്തങ്ങൾക്കും വേദിയായ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സമരങ്ങളും വിവിധ നായക ഭൂമികളുമൊക്കെ തന്നെയും അനുസ്മരിക്കാനും, അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമരമായ പാണ്ടിക്കാട് യുദ്ധത്തിൻ്റെ 100-ആം വാർഷികമായ സാഹചര്യത്തിൽ ഇവിടെ മരിച്ചു വീണ രക്തസാക്ഷികൾക്ക് ഉചിതമായ ഒരു സ്മാരകവും പണിയണമെന്ന ആവശ്യമൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഈ പ്രവർത്തനവുമായിട്ട് സഹകരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്കൊരു പിന്തുണ പറ്റിയ മുഴുവൻ ആളുകളോടും കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹായം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ ഇത്തരമൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വലിയ അളവിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 1921 സ്വാതന്ത്ര്യസമരം, അതിന് നായകഭൂമി എന്ന് തന്നെ വിശേഷിക്കപ്പെടാൻ അർഹതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പാണ്ടിക്കാട് ടൗൺ. ബ്രിട്ടീഷുകാരുടെ അന്നത്തെ രേഖകളിൽ അവർ കുറിച്ചു വെക്കപ്പെട്ടതും ദ സെൻട്രൽ റിവോർട്ട് ഓഫ് ദി സെൻട്രൽ പോയിൻ്റ് ഓഫ് ദ റിവോർട്ട് എന്നാണ് നമ്മളെ പാണ്ടിക്കാട് ഏരിയയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പ്രാധാന്യം പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പഞ്ചായത്തിൽപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ, വള്ളുവങ്ങാട്, തറിപ്പടി, വെട്ടിക്കാട്ടിരി, ചമ്പർശ്ശേരി, പാണ്ടിക്കാട്, വളരാട് തുടങ്ങിയ, കൊളപ്പറമ്പ് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾക്കും സമരങ്ങൾക്കുമൊക്കെ വേദിയായ സ്ഥലങ്ങളാണ്. പാണ്ടിക്കാടിനെ പോലെ തന്നെ മറ്റു സ്ഥലങ്ങളുണ്ട് ഇതേപോലെയുള്ള തുല്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തിരുരങ്ങാടി, പൂക്കോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ സമരങ്ങൾ, ഈ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചരിത്രം കൃത്യമായിട്ട് അവിടുത്തെ ആളുകളും അവിടുത്തെ ജനങ്ങളും സ്മരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ഉചിതമായ സ്മാരകങ്ങളുണ്ട്, ബന്ധപ്പെട്ട അതിസ്നേഹപരമായ ചർച്ചകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ആ രീതിയിൽ അത്ര തന്നെ പ്രാധാന്യമുള്ള പൂക്കോട്ട് യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീണ, ഈ സമര പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീണ പാണ്ടിക്കാട് യുദ്ധത്തിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ നല്ല രീതിയിലേക്ക് നമ്മളെ അതിൻ്റെ ഒരു കാര്യഗൗരവത്തോട് കൂടി ചർച്ചകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചരണമോ നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോ ഈ പാണ്ടിക്കാട് ജീവിക്കുന്ന ഓരോരുത്തർക്കും അതിൽ അതിൻ്റെ ഒരു പാപഭാരം വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിനും തർക്കമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ രീതിയിലേക്ക് ഒരു ചർച്ചക്കും ഒരു സ്മാരകത്തിനുമൊക്കെ തുടക്കം കുറിക്കുന്നത്. ഒരുപാട് സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെ ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. പക്ഷേ ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ ഒരു നല്ല രീതി വരും തലമുറക്ക് ഇതിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഈ രാജ്യസ്നേഹത്തിന് വേണ്ടി രക്തസാക്ഷികളായ 300-ൽ പരം ആളുകളെ അവരുടെ ആ വീരസ്മരണകൾ പുതിയ തലമുറക്ക് പരിചിതമാക്കി കൊടുക്കാനും ഇന്നെങ്കിലും നമ്മൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനെ കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ കൂടി ഒരു സാമൂഹ്യ അന്തരീക്ഷം പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുകൂടി അഭിപ്രായപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്
ഇവിടുത്തെ നമുക്ക് ഞാൻ ഈ സംസാരിക്കുന്ന സ്ഥലം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ആ ഒരു യുദ്ധം നടന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഗമാണ്. മൊയ്തന്നിക്കുളമുണ്ട്, ഒരുപാട് സാക്ഷികളെ അവിടെ കുട്ടിയിട്ട് കത്തിച്ച് കുളത്തേക്ക് തള്ളി ചരിത്രമൊക്കെ നമുക്കറിയാം. നമുക്ക് ഇന്ന് വാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സ്മാരകം എന്ന് പറയാനുള്ളത് നമ്മളെ കൊളപ്പറമ്പ് എം എസ് ബി ക്യാമ്പ് മാത്രമാണ്. ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം ബ്രിട്ടീഷുകാരും നിർമ്മിച്ചെടുത്ത ആ ഒരു സ്ഥാപനം മാത്രമാണ് ഇതിൻ്റെ സ്മാരകമെന്നതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സജീവമായ ചർച്ചകൾ നിങ്ങൾ പങ്കെടുക്കുമെന്നും അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് ഒറ്റക്കെട്ടായി പോകാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുകൂടി പ്രത്യാശിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ബഹുമാനായ വാര്യങ്കുന്ത് കുഞ്ഞ് അഹമ്മദ് ഹാജിയും അലി മുസ്ലിയാരുമൊക്കെ വാര്യങ്കുന്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആ വാര്യം കുന്ന് എന്ന് പറയുമ്പോൾ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വാര്യം കുന്ന് എന്ന പേര് വരാൻ കാരണമായ സ്ഥലം വരുന്ന പഞ്ചായത്തിലാണ് ഉള്ളവങ്ങാട് വാര്യങ്കുന്ന് ഹാജിയും താമസിക്കുന്നത്. അതുകൊണ്ടാണ് വാര്യങ്കുന്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയത്. അതോടൊപ്പം തന്നെ അന്ന് തക്കേക്കണം തറവാട് വളചാടിലെ ഈ ഒരു മണ്ണാർക്കാട് മുതൽ നമ്മുടെ ഫറൂഖ് വരെയും മുക്കം മുതൽ ഇവിടെ നമ്മുടെ പൊന്നാനി മുതൽ നമ്മുടെ കൂടല്ലൂർ വരെയുമുള്ള പ്രദേശങ്ങളിൽ ഒരു ഭരണ സംവിധാനം, ഒരു കൃത്യമായിട്ട് 6 മാസക്കാലം ബ്രിട്ടീഷുകാരെ പുറന്തള്ളിയ ഒരു ഭരണ സംവിധാനത്തിൽ, ആ ഭരണ സംവിധാനത്തിൽ ഓരോ സ്ഥലങ്ങളിലെയും ഏത് രീതിയിൽ നിയന്ത്രിക്കപ്പെടണം, ആരാണ് ഭരണകർത്താക്കളാവേണ്ടതെന്ന് തീരുമാനിക്കപ്പെട്ട വളരെ സുപ്രധാനമായ മീറ്റിംഗ് നമ്മുടെ വളരാട് പ്രദേശത്താണ് നടന്നത്. ആ വിപ്ലവ സർക്കാരിൻ്റെ നയരേഖകൾ അവരെ ആദ്യമായിട്ട് പൊതുജനങ്ങളെ രൂപീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളെ അറിയിച്ചത് ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ആ തക്കേക്കുളം തറവാട് നമ്മുടെ വാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ്. ചരിത്രപ്രസിദ്ധമായ ഈ അന്നുണ്ടായ ആ ഒരു സമ്മേളനം, ആ മീറ്റിങ്ങിൽ ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി വാര്യങ്കുന്ത് കുഞ്ഞഹമ്മദ് ഹാജിയും മറ്റൊരു പ്രദേശത്തെ ഭരണാധികാരിയായിട്ട് ചമ്പ്രശ്ശേരിയിൽ നിന്നും നിയമിക്കപ്പെടുകയാണ്. ബാക്കി ഒരുപാട് ആളുകളുണ്ട്. ഈ രണ്ടാളുകളും ആ രണ്ടാളുകളുടെയും ഒരു ജന്മ കർമ്മ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്താണ്. ഇവരെയൊന്നും സ്ഥലങ്ങൾ ലഭ്യമല്ല. നമുക്ക് വളരെ ദുഃഖം തോന്നി, കാരണം നമ്മൾ ഈ ചമ്പശ്ശേരി തങ്ങൾ ജീവിച്ച വീട് ഒന്ന് അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവിടുത്തെ ആളുകൾക്കതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധമൊന്നുമില്ല. നമുക്ക് കിട്ടി അറിയിച്ച് പറഞ്ഞത് അവരുടെ വീടുണ്ടായിരുന്നത് നമ്മുടെ ആ ഈസ്റ്റിലെ റോഡിലായിരുന്നു, അവരുടെ വീട് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആ റോഡ് നിർമ്മിച്ചിട്ടുള്ളതെന്നൊക്കെ പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ തക്കേക്കുളം തറവാടിൻ്റെ അവസ്ഥയും. അവിടെയുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾ എവിടേക്ക് പോയി, അവരുടെ ബാക്കിയുടെ ചരിത്രം എന്താണ്, അവരൊക്കെ എന്തെടുത്തു എന്നെ കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു ബോധമില്ല. ഇവിടെ 1300 പല പുസ്തകങ്ങളിലും പല രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വാണ്ടിക്കാട് യുദ്ധത്തിൽ 350 ആളുകൾ മരിച്ചു, 200 ആളുകൾ മരിച്ചു, 100 ആളുകൾ മരിച്ചു എന്നൊക്കെ പല പുസ്തകങ്ങളും പല രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആരൊക്കെയാണ് മരിച്ചത്, എവിടുത്തെ ആളുകളെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ പല രീതിയിലും കൃത്യമായി വളരെ വ്യക്തത കുറവുള്ള ഒരു സമരം തന്നെ ആയിരുന്നു അത്. കാരണം ബ്രിട്ടീഷുകാരെ ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, അവർക്ക് അത് രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യവുമില്ല. ഇനി അത് ചെയ്യേണ്ട ഒരു ചുമതല നമ്മുടെ പിന്തുണമുറക്കാർക്കാണ്. ഈ രാജ്യത്തിന് അല്ല, ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഈ സമരം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു യുദ്ധത്തിന് വേദിയായ നമ്മുടെ വാണ്ടിക്കാട്, ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ആ രീതിക്ക് ചർച്ചകൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രധാനമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ചെലവുന്നി പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് ഒരു സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യവും, മറ്റൊന്നുള്ളത് നമുക്ക് ഈ നവംബർ 13 വരുന്ന ആ യുദ്ധത്തിൻ്റെ ഒരു അനുസ്മരണം ഏത് രീതി സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കും കൂടി നിങ്ങൾ ചർച്ചകളിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധത മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി ബഹുമാനായ പ്രസിഡന്റിനോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട വാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷെമീം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രോഹിൻനാഥ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീറ്റ, മെമ്പർമാരായ പൊരമ്പേൽ ശങ്കരൻ, ബ്ലോക്ക് മെമ്പർ സുനിൽകുമാർ, സെക്രട്ടറി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, മജീദ് മാസ്റ്റർ, സദക്കത്ത് ഗിരീഷ് ബാബു, സഫീർ ജാൻ, സുഹ്ര, ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ. വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്
നമ്മൾ ഇന്നൊരു നമ്മൾ അവർക്ക് ഉചിതമായ ഒരു സ്മാരകം പണിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും ഇന്നിവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രയത്നം കൊണ്ട് അത് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളിന്ന് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനായ പി ആർ സംസാരിക്കുന്നത് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനാണ് തന്നെ വിളിച്ചത്. ഉദ്ദേശം നമുക്കറിയാം, വളരെ വ്യക്തമാണ്. പാണ്ടിക്കാടിൻ്റെ പേര് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു പാണ്ടിക്കാട് നടന്ന സമരം എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായി വാര്യംകുന്നത്തിനും അതുപോലെ തന്നെ മലബാർ കലാപത്തിൻ്റെയും സ്മരണ പുതുക്കുന്നതിന് സ്മാരകമുണ്ടാകുക എന്നുള്ളത് നമ്മളെല്ലാവരും വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നൊരു സംഗതി, ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ 2006-07 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിക്കകത്ത് സ്മാരക നിർമ്മാണത്തിന് വേണ്ടി പണം നീക്കിവെക്കുകയും ഉചിതമായൊരു സ്ഥലത്ത് സ്മാരകം നിർമ്മിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പാണ്ടിക്കാട് മുതൽ വെള്ളുവങ്ങാട് വരെയുള്ള പ്രദേശങ്ങളിൽ അതിനാവശ്യമായൊരു സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരുപാട് നടത്തുകയും ചെയ്ത, പക്ഷേ ഉൾപ്രദേശത്ത് എവിടെയെങ്കിലും നമുക്കൊരു സ്ഥലം കിട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്മാരകവും അതിൻ്റെ ലക്ഷ്യവും പൂർത്തീകരിക്കാനാകില്ല എന്നതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അറിയാം, പീപ്പിൾസ് ലൈബ്രറി അടക്കം നമ്മളതിന് വേണ്ടിയിട്ട് കിട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം അക്കാലത്ത് നടത്തി. ആ പീപ്പിൾസ് ലൈബ്രറിയുടെ തൊട്ട് ഓപ്പോസിറ്റിലുള്ള ഒരു സ്ഥലം ഏറെക്കുറെ തരാം എന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഇടയിലാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞോളാം. അതിൻ്റെ ഇടയിൽ അതും കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അങ്ങനെ ആ പ്രോജക്റ്റ് തന്നെ വേണ്ട എന്ന് വെച്ചതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും ഉചിതമായൊരു സ്മാരകം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആകെ കൂട്ടായ്മയിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഞാനതിൻ്റെ സമര ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ചരിത്രം നന്നായി അറിയാം എന്നതുകൊണ്ട് തന്നെ തീർത്തും വരും തലമുറ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ സമരം എന്നുള്ളതുകൊണ്ട് അത് എല്ലാ കാലഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു സ്മാരകമാകണം ഉണ്ടാക്കേണ്ടത്. കാരണം ചരിത്രത്തെ നിഷേധിക്കുക എന്നതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം. നിലവിലുള്ള എല്ലാ ചരിത്രങ്ങളെയും നിഷേധിച്ചുകൊണ്ട് പിന്തിരിപ്പൻ ചരിത്രം രചിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോരാടി വീരമൃത്യു വരിച്ച 268 ആളുകളുടെ പേരുകൾ ചരിത്ര രേഖയിൽ നിന്ന് നീക്കം ചെയ്യാൻ കേന്ദ്ര ഭരണാധികാരികൾ തന്നെ തീരുമാനിച്ചു നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. ആ 268 നിൽക്കും എന്നുള്ള ധാരണ നമുക്കില്ല. ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഈ രാജ്യത്തിന് തന്നെ സ്വാതന്ത്ര്യം നേടിയ മഹാത്മാഗാന്ധി മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ ഉള്ളവരൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പോവുകയാണ്. അത്രമാത്രം അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പാണ്ടിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന രീതിയിൽ, ആ സമരത്തിന് നേതൃത്വം നൽകിയ ഒന്നിലധികം ആളുകളുടെ ജന്മസ്ഥലം എന്നുള്ള രീതിയിൽ പാണ്ടിക്കാട് ഒരു ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും, ഏതെല്ലാം തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നുവോ ആ തരത്തിലുള്ള എല്ലാ പിന്തുണയും അതിനുവേണ്ടി നൽകുന്നതിന് വ്യക്തിപരമായി അതുപോലെ തന്നെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ പിന്തുണയും നൽകാൻ ഞാൻ ഈ അവസരം അത് ഉപയോഗിക്കുക. ഒന്ന്, നമുക്ക് ഇത് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു നല്ല പദ്ധതി ജനങ്ങളുടെ മുൻപാകെ വയ്ക്കാൻ വേണ്ടി കഴിയും. നമുക്കതിന് എവിടെയാണ് ഈ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി കഴിയുക,
ആ നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു മുൻധാരണയോട് കൂടി അതിന് ആവശ്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എത്ര രൂപ ചെലവഴിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്മാരകം നമുക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് അത്തരമൊരു പദ്ധതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. കേവലമായ ഒരു സ്മാരക നിർമ്മാണം എന്നതിനെ നമുക്ക് പറഞ്ഞു പോയാൽ പോരാ, അതിനൊരു വ്യക്തമായ രൂപരേഖ ജനങ്ങളുടെ മുൻപാകെ വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതെങ്ങനെ എന്നുള്ളത് കൂടി ആലോചനയിലൂടെ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. അത്തരത്തിലൊരു വ്യക്തമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സമീപിച്ചാൽ പഞ്ചായത്ത് നീക്കിവെക്കുന്ന പ്ലാൻ ഫണ്ടിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിനപ്പുറത്തേക്ക് തീർച്ചയായും നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ, നമ്മളന്ന് നീക്കി വെക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഇന്ന് ആ 10 ന് പകരം 50 ലക്ഷം രൂപ ചെലവഴിച്ചാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കൊരു സ്മാരകം നിർമ്മിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമാണ്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിലോ അല്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്നോ നീക്കി വെക്കുന്ന തൂക്കപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്ന ഒരു പ്ലാൻ നന്നായി ചർച്ച ചെയ്ത് അതിനാവശ്യമായ ഫണ്ടുൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. തീർച്ചയായും ഇതൊരു മഹത്തായ ഒരു സ്മാരകമാക്കി മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. നിർഭാഗ്യവശാൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ചന്തപ്പുര യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച ആധികാരികമായ രേഖകൾ പുറത്തു പറയാൻ കഴിയാത്ത, പുറത്ത് വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ വാഗൻ ട്രാജഡി ഹാൾ നിർമ്മിക്കുമ്പോൾ ആ വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ രേഖകളുണ്ട്. കാരണം ഒരു കേസിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടവരെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിനെ സംബന്ധിച്ചും ആ കേസിൽ പങ്കെടുത്തവരെ സംബന്ധിച്ചും അവരുടെ പേരുകളെല്ലാം തന്നെ വളരെ കൃത്യമാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന ഒരു ഗറില്ല യുദ്ധതന്ത്രമാണ്. സ്വാഭാവികമായും പാണ്ടിക്കാട് ചന്തപ്പുരക്കകത്ത് തമ്പടിച്ചിരിക്കുന്ന ഗൂർഖ പട്ടാളത്തോട് വളരെ തന്ത്രപരമായി ആ ചന്തപ്പുരയെ തന്നെ വളഞ്ഞ് ഗൂർഖ പട്ടാളത്തോട് ഏറ്റുമുട്ടുക എന്നൊരു തന്ത്രം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ആ കലാപത്തിൽ പങ്കെടുക്കുന്ന കലാപകാരികൾ നിലമ്പൂർ മുതൽ അല്ലെങ്കിൽ കാളികാവ് മുതൽ നമ്മുടെ ഏതെല്ലാം പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ ആ പോരാളികളായിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായ രേഖകൾ കിട്ടാൻ മാർഗമില്ല. കാരണം അതിദാരുണമായാണ് അവർ കൊല്ലപ്പെടുന്നത്. അതിദാരുണമായി ഗൂർഖ പട്ടാളവുമായി ഏറ്റുമുട്ടുകയും സ്വാഭാവികമായും ഇങ്ങനെ ഏറ്റുമുട്ടാൻ ഏറ്റവും രഹസ്യമായി എടുത്തിട്ടുള്ള തീരുമാനം നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ ഒറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഗൂർഖ പട്ടാളം വളരെ വിജിലൻ്റ് ആയിരുന്നു. നമ്മുടെ കലാപകാരികൾ ചന്തപ്പുര വളയുമ്പോഴേക്ക് തന്നെ ഗൂർഖ പട്ടാളത്തിൻ്റെ കയ്യിലുള്ള അന്നത്തെ ആധുനിക യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും അങ്ങനെ 237 ആളുകൾ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ഈ കൊല്ലപ്പെട്ടവരുടെ ഭൗതിക ശരീരം പോലും ഏറ്റുവാങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഭൗതിക ശരീരം പോലും വിട്ടു നൽകാൻ കഴിയാത്ത അത്രയും നികൃഷ്ടമായ സമീപനമാണ് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. ഇങ്ങനെ കൊല്ലപ്പെട്ടവരുടെ ആകെ ശവശരീരങ്ങൾ കൂട്ടിയിട്ടുകൊണ്ട് ജീവനുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ പെട്രോൾ നൽകി ആ ജീവനുള്ള മനുഷ്യൻ ഈ മരിച്ച ശവശരീരങ്ങൾക്ക് മുകളിൽ കയറി ആ പെട്രോൾ ഒഴിച്ച് ആ പെട്രോൾ ഒഴിക്കൽ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനുൾപ്പെടെ വീണ്ടും താഴെ നിന്ന് തീ കൊടുത്തു കൊല്ലുക എന്ന ഏറ്റവും പ്രാകൃതമായ ഏറ്റവും നെറികെട്ട സമീപം സ്വീകരിച്ച ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആരെല്ലാമാണ് കൊല്ലപ്പെട്ടത്, എവിടെ നിന്നെല്ലാം വന്നവരാണ് കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചു പോലും വളരെ ആധികാരികമായ രേഖകൾ നമുക്ക് ലഭ്യമല്ല. പലരും പിന്നീട് ഞങ്ങളുടെ മക്കൾ പോയിരുന്നു, ഞങ്ങളുടെ മരുമക്കൾ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടതിൻ്റെ അപ്പുറത്തേക്ക് ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ ആര് എന്നത് ആധികാരികമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത, അപ്പം അതുകൊണ്ട് തന്നെ പേരുകളുടെ പുറത്തേക്ക് ധീരദേശാഭിമാനികളായ മനുഷ്യരുടെ മരണം കൊണ്ട് ഏറ്റവും പങ്കിലമായിട്ടുള്ള ഒരു പ്രദേശത്ത്, അവരുടെ രക്തം കൊണ്ട് പങ്കിലമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഉചിതമായ സ്മാരകം നിർമ്മിക്കുക എന്നുള്ളത് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. ആ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു നല്ല കൂട്ടായ്മ നമുക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. ഒരിക്കൽ കൂടി ആ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.